സർക്കാരെ നിലംപരിശാക്കി തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ നിലപാടുകൾ സ്വീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു തരത്തിലും അമ്പിനും വില്ലിനും അടുക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. ഈ സാഹചര്യത്തിൽ ലോകായുക്ത ഭേദഗതി ഉൾപ്പെടെയുള്ള ഓർഡിനൻസുകൾ നിയമ സാധ്യത നഷ്ടപ്പെട്ട് അസാധുവായി മാറുന്ന ഒരു കാഴ്ചയാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഇതിൽ ഒപ്പിടാൻ കൂട്ടാക്കാതെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ഗവർണറെ ഇപ്പോൾ കടന്നാക്രമിച്ചുകൊണ്ട് CPM രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. LDF സർക്കാരിനെ അട്ടിമറിക്കാൻ പല നാളുകളായി പലതരത്തിൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള സർക്കാരിനെ സംരക്ഷിക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് ഇപ്പോൾ കാണിക്കുന്നത് ഇതിന് വിരുദ്ധമായ ഒരു കാര്യം തന്നെയാണ്. ഈ വിവേചനം വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണെന്നും കോടിയേരി ആരോപിച്ചിട്ടുണ്ട്. CPM നേതൃയോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഗവർണർ കൈവിട്ട കളിയാണ് ഇപ്പോൾ കളിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. LDF സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുവെന്നും എന്ത് വില കൊടുത്തും എത്ര പരിശ്രമിച്ചും സർക്കാരിനെ സംരക്ഷിക്കുമെന്നുമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാനും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളെ അണിനിരത്തി കേന്ദ്ര സർക്കാരിനെതിരെ പോരാടാൻ തന്നെയാണ് കേരള സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചതെന്നും CPM അതിനുള്ള എല്ലാ പടയൊരുക്കങ്ങളും നടത്തി വരികയാണെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഗവർണറുടെ ഇടപെടലിന്റെ കാഠിന്യം കൂടിയിരിക്കുകയാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാന ഓർഡിനൻസുകൾ പോലും തടസ്സപ്പെടുത്തുന്നു. പോകുമ്പോൾ 11 പോകട്ടെ എന്ന നിലപാടിലാണ് ഓർഡിനൻസിന്റെ കാര്യത്തിൽ ഗവർണർ എടുത്ത നിലപാട്. അത് ഒട്ടും തന്നെ ശരിയായില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത്. ഓർഡിനൻസ് പ്രശ്നത്തിൽ സഭ സമ്മേളിക്കേണ്ട ഒരു സാഹചര്യം പോലും സംജാതമായി. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഭരണഘടനാനുസൃതമായി സർക്കാരിനും ഇടപെടേണ്ടി വരുമെന്നാണ് കോടിയേരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഓർഡിനൻസിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഒപ്പിടില്ലെന്ന കാരണം ഗവർണർ തന്നെ വ്യക്തമാക്കണമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരു തുറന്ന പോരിന് ഗവർണർ തയ്യാറെടുക്കുമ്പോൾ അതിനെ നേരിടാൻ തന്നെയാണ്, തിരിച്ചടിക്കാൻ തന്നെയാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ്താവനയായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. കേരളത്തിൽ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെതിരെ നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് അടുത്തതായി അദ്ദേഹം പറയുന്നത്. കേന്ദ്ര സർക്കാർ എങ്ങനെയും കേരളത്തിൽ CPM അട്ടിമറിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിലൂടെ മുന്നിൽ കാണുന്നതെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാധ്യമങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തമസ്കരിക്കാനുള്ള നടപടികളാണ് ഇതിനനുബന്ധിച്ച് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ നേട്ടം ജനങ്ങളിൽ എത്തിക്കാനായി ശക്തമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് CPM ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗവർണർ ഇടപെടേണ്ട രീതിയിലല്ല ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത്. അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും ഒരു ബോധപൂർവമുള്ള കളിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ താഴെയിറക്കിയ ചരിത്രമുണ്ട്. ആ ചരിത്രം കേരളത്തിൽ ആവർത്തിക്കാനായി പോകുന്നു എന്ന ഭയമാണ് ഇപ്പോൾ CPM ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതിനെതിരെ ശക്തമായ പ്രതികരണം, ഒരു പ്രതിഷേധം CPM നടത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സമീപനം സാധാരണ രീതിയിലുള്ളതാണെന്നും കോടിയേരി ഇതോടൊപ്പം തന്നെ പറയുന്നുണ്ട്. കിഫ്ബിയെ ഉൾപ്പെടെ തകർക്കാനായി ഇപ്പോൾ ശ്രമിക്കുകയാണെന്നും ED ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നീക്കങ്ങൾ നടത്തി വരുന്നതെന്നും തോമസ് ഐസക്കിനെതിരായിട്ടുള്ള ED നീക്കം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വ്യക്തമാക്കണമെന്നുമാണ് കോടിയേരി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും തോമസ് ഐസക്കിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നിലകൊള്ളുകയാണ് CPM. തുടർ ഭരണത്തിന് കാരണമായ പ്രധാന ഘടകമെന്നത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളായിരുന്നു, അല്ലെങ്കിൽ വികസന മുഖത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ എല്ലാ വികസന പ്രവർത്തനവും സംഭവിപ്പിക്കാനുള്ളൊരു നടപടിയാണ് പ്രതിപക്ഷത്തോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നത്. ഇത്തരം ഒരു ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതിന് എതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ഭാവവും ഇതോടൊപ്പം വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.